ഹലോ, വണക്കം, നമസ്കാരം. സർ, നമ്മളിന്ന് എന്താ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ മോയ്സ്ചറൈസറിനെ കുറിച്ച്. ഈ പോൺസിൻ്റെ സൂപ്പർലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ സ്കിന്നിലുണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ ബ്ലിമിഷസ്, വ്രിങ്കിൾസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. പ്രൈസ് റേഞ്ച് ഞാൻ പറയാം. 73 ഗ്രാമിന് 149 രൂപയാണ് പേർപ്പിളിൽ ഓഫർ ടൈമിലാണ്, അല്ലാത്തപ്പോൾ 154 ആണ്. പിന്നെ അതുപോലെ തന്നെ രണ്ട് വേരിയൻ്റ് ആണ്. രണ്ടാമത്തെ വേരിയൻ്റ് 147 ഗ്രാം 218 രൂപയ്ക്കും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ എന്തിനോ യൂസ് ചെയ്യുന്നതെന്ന് പറയും, അത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ സ്മൂത്ത് ആവും, അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന വാട്ടർ ബാലൻസ് കണ്ടിന്യൂ ആയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഒരു ജെൽ ടൈപ്പാണ്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ. ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കാണെങ്കിൽ ജെൽ ടൈപ്പ് യൂസ് ചെയ്യും. ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് ക്രീം ബേസ് ആയാലും കുഴപ്പമില്ല, കാരണം ഓയിലി സ്കിന്നാകുമ്പോൾ ക്രീം ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ഇതാവും. ഇതാകുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ജെൽ ടൈപ്പാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ടറുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, നയസിനമൈഡ് ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്, പെർഫ്യൂം ഉണ്ട്, ഡിമിത്തിക്കോൺ ഉണ്ട്, ഹയലറോണിക് ആസിഡ് ഉണ്ട്. സോ ഓരോ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെതായ സ്പെസിഫിക് റീസൺസ് കൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നയൻസിനമൈഡ് എന്താ നോക്കാം. നയൻസിനമൈഡ് ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ആക്നിക്ക് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ സ്കിന്നിന് വെച്ചേക്കാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ സെൽസിലെ അതിൻ്റെ ഇടയ്ക്ക് സപ്പിളാക്കാനും, അതുപോലെ നമ്മുടെ സ്കിന്നൊരു സ്മൂത്ത് ലുക്കാക്കി കാണിക്കാനും നയൻസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നയൻസിനമൈഡിനെ വിറ്റമിൻ B3 എന്നും അറിയപ്പെടുന്നുണ്ട്. സോ എനിക്കിത് യൂസ് ചെയ്തിട്ട് കിട്ടിയ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ആക്നെ ക്ലിയറായിട്ട് മാറ്റിയിട്ടില്ല, ബട്ട് ഓക്കെ, ഒത്തിരി കുറവുണ്ടെന്ന് പറയാം. സ്മൂത്തായിട്ട് വെക്കുന്നൊരു സ്കിന്നിനെ അതുപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്കിൻ ടൈപ്പുകാർക്ക് ഓരോ തരത്തിൽ അവർ ചൂസ് ചെയ്യാൻ പറ്റും. ഓയിലി ടൈപ്പായിട്ടുള്ളവർക്ക്, ഓയിലി സ്കിൻ ടൈപ്പായിട്ടുള്ളവർക്ക് വന്ന് ജെൽ ടൈപ്പ് ബേസിൽ പോകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ അത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കി ചൂസ് ചെയ്താൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അതിനകത്ത് ഹയലറോണിക് ആസിഡ് ഉണ്ടാവണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ റെറ്റിനോൾ, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡെമിത്തിക്കോൺ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക്, അവർക്കാണെങ്കിൽ ഹയലറോണിക് ആസിഡ്, അതുപോലെ ലാക്റ്റിക് ആസിഡ്, അല്ലെങ്കിൽ ഒരു അലോവേറ മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാം. നെക്സ്റ്റ് പറയാനുള്ളത് കോമ്പിനേഷൻ സ്കിൻകാർക്കാണെങ്കിലും ഹയലറോണിക് ആസിഡ് ബെറ്റർ ആണ്. എൻ്റെ സ്കിൻ കോമ്പിനേഷനാണ്. സോ എനിക്കിത് ട്രൈ ചെയ്തിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനല്ലോ, ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട്, നമുക്ക് റിംപിൾസിന് അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബ്ലിമിഷസ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഓയിലി സ്കിന്നായിട്ടുള്ളവരായാലും കോമ്പിനേഷൻ സ്കിന്നായിട്ടുള്ളവരായാലും ഏത് ടൈപ്പ് സ്കിന്നായിട്ടുള്ളവർക്കായാലും ഈ മോയ്സ്ചറൈസർ വന്ന് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നിങ്ങൾ 73 ഗ്രാമിൻ്റെ ബോക്സ് വാങ്ങി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ പൈസ ഇട്ട് വലുത് മേടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേഷൻ അങ്ങനെ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട. സോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുഖത്ത് ചൂടുവെള്ളം ഇടാതിരിക്കുക, കാരണം ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് നമ്മുടെ മുഖം കഴുകിക്കഴിഞ്ഞാൽ മുഖത്തിലുള്ള വാട്ടർ ബാലൻസ് എന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളമല്ലേ മുഖത്തോട്ട് വെക്കുന്നത്, അപ്പോഴത്തേക്ക് അതിനെ ഡ്രൈ ആക്കത്തേയുള്ളൂ. സോ അപ്പം നമ്മുടെ ആക്ച്വലി സ്കിന്നിലുള്ള മോയ്സ്ചറൈസർ നമുക്ക് നഷ്ടപ്പെടും. സോ അതുകൊണ്ട് കോൾഡ് വാട്ടറിൽ തന്നെ മാക്സിമം മുഖം കഴുകാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ സൺസ്ക്രീൻ എടുക്കുക, അപ്പോഴും നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കറക്റ്റായിട്ടൊരു സിടിഎം റൊട്ടീൻ ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിൽ പകുതി പ്രോബ്ലംസ് കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റാണ്. നിങ്ങൾ ടോണർ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ എമൗണ്ട് നമ്മൾ കൊടുത്ത് വാങ്ങിയാലും അത് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കൊടുക്കത്തുള്ളൂ. സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലത് നോക്കി, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയത് നോക്കി ചൂസ് ചെയ്യുക. ഇതും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടാകും. സോ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതുപോലെ ഇനിയൊരു ഹെൽപ്ഫുള്ളായ വീഡിയോയിൽ കാണാം. ആൻഡിൽ ദാൻ ബൈ ഫ്രം സീജ.